Hi friends, welcome back to our channel. In this recipe, konju vechittulla adibuli oru curry-de recipe aanu. Appo nalla korchu konju ittittundarunnu. Adu nannayittu clean okke cheythu eduthittundu. Appo ee konju vechittu creamy butter garlic prawns aanu undaki edukkunnathu. Adinattu oru pan eduthu vechittu onnu choodaakki edukkanam. Adilekku oru 2 tablespoon nei olichu kodukkam. Nei onnu choodayi varunna samayathu nammal cut cheythu clean cheythu vechirikkunna konju adilekku onnu ittu kodukkanam. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ തന്നെ എടുക്കണം എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കൊഞ്ചൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും പിന്നെ കുറച്ച് റോസ്മേരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രീമാണ് നമുക്ക് കുക്കിംഗ് ക്രീം വേണമെങ്കിൽ കുക്കിംഗ് ക്രീം എടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി അതൊരു അര കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ ക്രീം ഒന്ന് നല്ലപോലെ തിളവന്ന് ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഇതായി കിട്ടണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നാരങ്ങയുടെ തൊലിയില്ലേ അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും നാരങ്ങയുടെ തൊലി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇനി ഇതിലേക്ക് നാരങ്ങയുടെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും പിന്നെ ചീസ് ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷണലാണ് അപ്പം ഞാൻ ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്രീമി ബട്ടർ ഗാർലിക് പ്രോൺസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ